ദിൽ ഹോ ജഹാ ഹമാര ഇന്ത്യ രാജ്യം എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യം എന്ന പദത്തിന് തന്നെ ലോകത്തോളം വിശാലമായ അർത്ഥമുണ്ട് തനിക്ക് കൊള്ളാവുന്നതും തള്ളാവുന്നതും വിവേചിച്ചു മനസ്സിലാക്കാനുള്ള കഴിവും തൻ്റെ സ്വാതന്ത്ര്യം ഫ്രീഡം ഈസ് ദ ഓക്സിജൻ ഓഫ് ദ സോൾ ആത്മാവിൻ്റെ ഓക്സിജനാണ് സ്വാതന്ത്ര്യം പുതിയ കാലത്ത് ആത്മാവിൻ്റെ ഓക്സിജനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ ഓക്സിജൻ്റെ മൂല്യവും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന കവിതയുടെ പരാമർശവും സ്വർണത്തിൻ്റെ കൂട്ടിലടച്ചാലും പക്ഷികളെ സ്വർണത്തിൻ്റെ കൂട്ടിലിട്ടാലും ബന്ധനം ബന്ധനം തന്നെയാണെന്ന കവിതയുടെ പരാമർശം കവിയുടെ പരാമർശം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം പറഞ്ഞു തരുന്നതാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കവിതാശകലവും സ്വാതന്ത്ര്യത്തിൻ്റെ നേട്ടവും പാരതന്ത്രത്തിൻ്റെ അടിമത്തവും നമ്മെ ബോധിപ്പിക്കുന്നതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം നേടി ജന്മികളുടെ അടിമത്തത്തിൽ നിന്ന് കുടിയാന്മാർ സ്വാതന്ത്ര്യം നേടി തൊഴിലാളികളുടെ തൊഴിലുടമകളുടെ അടിമത്തത്തിൽ നിന്ന് തൊഴിലാളികൾ സ്വാതന്ത്ര്യം നേടി കാരണം സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും വേണ്ടത് അതിനാണ് ഇന്ത്യ രാജ്യം ഇത്രയും കാലം അന്തസ്സോടെ തലയുയർത്തി നിന്നത് ഇന്ത്യ എന്നു പറയാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയാൻ നാം ഉറക്കെ ധൈര്യം കാണിച്ചത് ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം ദിനം ആഘോഷിക്കുമ്പോൾ പ്രത്യേകം നാം ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസി യുദ്ധം വിജയിച്ചതോടുകൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തദ്വാര ബ്രിട്ടീഷ് ഭരണകൂടവും ഇന്ത്യ രാജ്യത്തെ പിടിയിലമർത്തുകയാണ് ചെയ്തത് അംശി നാരായണ കവിതകൾ വരിക വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ ചേർത്തു കാൽ നടക്കു പോകനാം തുടങ്ങിയ അംശി നാരായണ പിള്ളയടക്കം മമ്പുറം തങ്ങളും ഉമറുൽ ഖാലിയുമൊക്കെ ഈ സമൂഹത്തെ ജാതി മതഭേദമന്യേ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുവന്നപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം സാധ്യമായത് ഈ സമയത്ത് പ്രത്യേകിച്ച് ഉണർത്താനുള്ളത് ആ സൗഹൃദവും ജാതി മതഭേദമന്യേ മനുഷ്യർ ഒന്നാണെന്ന ചിന്തയും വളർത്തിക്കൊണ്ടു അതിനെ വികസിപ്പിക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ട ഒരു സമയം കൂടിയാണിത് അല്ലാമ ഇക്ബാലിന്റെ പരാമർശം അർത്ഥമുള്ളതാണ് ഒരു മതവും വംശീയതയും വർഗീയതയും പരിശീലിപ്പിക്കുന്നില്ല ഒരു മതവും വർഗീയത പഠിപ്പിക്കുന്നില്ല ഹിന്ദി ഹൈ ഹം വത്തൻ ഹെ ഹിന്ദുസ്ഥാൻ ഹമാര നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യം എന്ന മതനിരപേക്ഷമായൊരു സമൂഹത്തെ സ്വപ്നം കണ്ട് അല്ലാമായി പറഞ്ഞവരികൾ കൂടുതൽ ചിന്തയ്ക്ക് വക നൽകേണ്ട ഒരു സമയം കൂടിയാണിത് പറഞ്ഞിട്ടുണ്ട് വർഗീയതയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവർ വർഗീയതയുടെ പേരിൽ പോരടിച്ചവർ വർഗീയതയുടെ പേരിൽ മരണപ്പെട്ടവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന പരസ്പര സൗഹൃദത്തിന്റെ മാതൃകയാണ് തിരു നബി സല്ലാഹു അലൈ വസ്സലമയും നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു മാതൃകയിലൂടെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയെ വാർത്തെടുക്കാൻ സജ്ജരാകേണ്ട സമയമാണിത് ഇന്ത്യ രാജ്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുമ്പോഴും ചില ആശങ്കകൾ രാജ്യത്തുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനാവില്ല ഫുൾ ഫ്രീ എന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഇപ്പോൾ നാം ഒരു സെമി ഫ്രീയിലേക്ക് അർദ്ധ സ്വാതന്ത്ര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ് മറ്റൊന്ന് രാജ്യത്തിനെ ഭരിക്കുന്നത് ഭയമായി മാറി എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗാന്ധിജി പറഞ്ഞു എപ്പോഴാണ് നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഇന്ത്യയിലെ ഓരോ ദരിദ്രൻ്റെയും കണ്ണീർ തുടക്കപ്പെടുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്ന പരാമർശവും ഇന്ന് കൃത്യമായും ഫോളോ ചെയ്യപ്പെടാതെ കൃത്യമായി നടപ്പിലാകാതെ പോയിരിക്കുകയാണ് സമ്പന്നന്മാർ തടിച്ചു കൊടുക്കുകയും ദരിദ്രർ പരമദരിദ്രരായി മാറുകയും ചെയ്യുന്നൊരു കാലത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നും നാം ആലോചിക്കണം മാത്രമല്ല ദേശീയ ബോധം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ വിഭാഗക്കാരും ഒരുപോലെ കാത്തുസംരക്ഷിച്ച സ്വാതന്ത്ര്യ സമരത്തിനുള്ള ദേശീയ ബോധം എന്ന വാക്കിനെ തന്നെ മാറ്റിമറിച്ച് ദേശീയവാദമാക്കുകയും ഭരണകൂടത്തെ ആരാധിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷ വിശേഷത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ് ഇന്നുള്ളത് അതുകൊണ്ടാണ് ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ ഇല്ലാതാക്കപ്പെടുന്നൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഗൗരി ലങ്കേഷ് കൊല ചെയ്യപ്പെട്ടത് അതുകൊണ്ടാണ് കൽബുർഗി കൊല ചെയ്യപ്പെട്ടത് അതുകൊണ്ടാണ് ഗോവിന്ദ് പൻസാരെ കൊല ചെയ്യപ്പെട്ടത് അതുകൊണ്ടാണ് നരേന്ദ്ര ദഭോൽക്കർ കൊല ചെയ്യപ്പെട്ടത് ഇന്നത്തെ രാജ്യത്ത് ദേശവിരുദ്ധനാകാൻ ചില പേരുകൾ തന്നെ മതിയെന്ന് സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് ഹാഫിൽ ജുനൈദ് കൊല ചെയ്യപ്പെട്ടത് മുഹമ്മദ് അഹ്ലാഖ് കൊല ചെയ്യപ്പെട്ടത് അപ്പോൾ സമ്പൂർണമായ സ്വാതന്ത്ര്യത്തിൽ നിന്നും ഒരർദ്ധ സ്വാതന്ത്ര്യത്തിലേക്ക് മാറുകയും ദേശീയ ബോധത്തെ ദേശീയവാദമാക്കി പരിവർത്തിപ്പിച്ച് ഭരണകൂട വിമർശനങ്ങൾ മുഴുവൻ രാജ്യദ്രോഹമാക്കി കുറ്റുകയും എന്നിട്ടൊരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാനും അടിച്ചമർത്താനുമുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ മനസന്തോഷത്തോടുകൂടെ ഈ സ്വാതന്ത്ര്യദിനത്തെ സമ്പൂർണ്ണമായി ആചരിക്കുവാൻ ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന ചിന്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്ന മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യത്തെ വാർത്തെടുക്കാനുള്ള ശ്രമം രാ ജനാധിപത്യത്തിൻ്റെ കാവലാളാവാനുള്ള ശ്രമം നമ്മിൽ നിന്നാണ് തുടരേണ്ടത് എന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കും വരഹമുല്ല ജയ് ഹിന്ദ്